ശുചിത്വത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാത്ത ഒരു ഓഫീസായിട്ടാണ് ഞാൻ കാണുന്നത്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇപ്പോഴത് കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷനിലാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോടികൾ ചെലവഴിച്ചാണ് ഈ മിനി സിവിൽ സ്റ്റേഷൻ ഇവിടെ സ്ഥാപിച്ചത്. ഇതിൻ്റെ പുറകുവശത്ത് മാലിന്യങ്ങൾ കൂമ്പാരമായി കിടക്കുകയാണ്. മാത്രവുമല്ല, ഇവിടെയുള്ള ഓരോ ഫ്ലോറിലും 4 ബാത്റൂം വീതം, പക്ഷെ അതിൽ 1 ബാത്റൂം വീതം ഉപയോഗിക്കാൻ പാകത്തിനുള്ളൂ. അതും ആണെങ്കിൽ ഭയങ്കര വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത്. മാത്രമല്ല, അവിടെ ലിഫ്റ്റ് സൗകര്യം, ലിഫ്റ്റ് ഉണ്ടെങ്കിലും അത് പ്രവർത്തിക്കുന്നില്ല. ഞാൻ ആർ ടിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനോട് വന്നതാണ്. ഞാനൊരു റിട്ടയേർഡ് സെൻട്രൽ ഗവൺമെൻറ് ഓഫീസറാണ്. ഇവിടെ വന്നപ്പോൾ കണ്ട പ്രത്യേക കാര്യമെന്ന് പറഞ്ഞത്, ശുചിത്വത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാത്ത ഒരു ഓഫീസായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ ഈ ഔട്ട്സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഡേബ്രീസ് അത് അവിടെ ഡിപ്പോസിറ്റ് ചെയ്ത് കൊതുകിൻ്റെയും മറ്റ് സ്മെല്ലിൻ്റെയും അവസ്ഥകൾ കാണുവാനിടയായി. അതുപോലെ തന്നെ ഈ സ്റ്റെയർ കേസിൻ്റെ കീഴിൽ കുറച്ച് സാധനങ്ങൾ ഇതിനെ തൂത്തുവാരി കൂട്ടിയിട്ടിരിക്കുന്നു. കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ബിൽഡിങ്ങിൽ ശുചിത്വത്തിന് എന്തുകൊണ്ട് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു റിട്ടയേർഡ് ഗവൺമെൻറ് ഓഫീസർ എന്ന നിലയ്ക്ക് അത് കണ്ടിട്ട് മാനസികമായി ബേധ വന്നിട്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം സംസാരിക്കുന്നത്. കൂടാതെ ഇവിടെയുള്ള മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഇവിടെ ടോയ്ലറ്റിൽ ഞാൻ 2 ടോയ്ലറ്റിലേക്ക് ഞാൻ പോകാൻ വന്നു. ആ 2 ടോയ്ലറ്റ് ഫസ്റ്റ് ഫ്ലോറിൽ ആൻഡ് ഗ്രൗണ്ട് ഫ്ലോർ, അവിടെ വന്നിട്ട് അവിടെ വൃത്തിയില്ല എന്ന് മാത്രമല്ല, വൃത്തിക്ക് വേണ്ടതായ വെള്ളം ഒട്ടും തന്നെ ഇല്ല. ഇവിടെ അനേക സ്ത്രീകളും പുരുഷന്മാരും കടന്നു വരുന്ന സ്ഥലം, പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള ബന്ധത്തിൽ ഒരു ഗവൺമെൻറ് ഓഫീസിൽ ശുചിത്വത്തിനാവശ്യമായ വെള്ളം ആവശ്യമാണ് എന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാത്തതല്ല. അതുകൊണ്ട് അധികാരികൾ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ലിഫ്റ്റ് പലവിധമായ പ്രയാസങ്ങൾ, നടുവേദനയാലും അല്ലെങ്കിൽ മറ്റ് രോഗത്തിൻ്റെ അവസ്ഥയാലും വരുന്നവരിവിടുണ്ട്, പല ആവശ്യങ്ങൾക്ക് വരുന്നവരുണ്ട്. അവർക്ക് ഈ സ്റ്റെയർ കേസുകൾ ക്ലൈംബ് ചെയ്ത് മുകളിൽ പോവുക എന്നുള്ള കാര്യം അത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇവിടുത്തെ ലിഫ്റ്റുകൾ പലതും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു ശോചനീയ അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ഒരു എസ്റ്റേറ്റ് മാനേജറുണ്ട്, ഈ പ്രസ്ഥാനത്തിന് ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വേണ്ടതായ നിലയിൽ കൈകാര്യം ചെയ്യുവാൻ ശുചിത്വത്തിന് തൊഴിലാളികളുണ്ട്. പക്ഷേങ്കിൽ അവരാരും തന്നെ ഇതിനാവശ്യമായ നിലയിൽ കൈകാര്യം ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിന് അധികാരികൾ വേണ്ട നിലയിൽ വ്യക്തിപരമായിട്ട് ഇൻസ്പെക്ഷൻ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് ഇപ്പം ഇവിടെ മിനി സിവിൽ സ്റ്റേഷൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന ജനങ്ങൾ ഭയങ്കര ദുരിതമാണ് അനുഭവിക്കുന്നത്. ബാത്റൂം പോകാനും മറ്റൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലും നമുക്ക് വരുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കൊട്ടാരക്കര മീഡിയയ്ക്ക് വേണ്ടി ക്യാമറമാൻ അതിനാണോടൊപ്പം ആതിരാമണി.